നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും നാടിന് നടുക്കി മറ്റൊരു കൊലപാതക വാർത്ത കൂടിയാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള കൊലപാതക വാർത്തകൾ ഏറെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാര്യയെ ഭർത്താവ് വാൻ കുറുകിയിട്ട് തടഞ്ഞ ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതിന് പിന്നിൽ സംശയ രോഗമാണെന്നാണ് റിപ്പോർട്ടുകൾ കൊല്ലത്താണ് സംഭവം നടക്കുന്നത് കൊല്ലം ചെമ്മമുക്കിൽ കാറിന് തീയിട്ടിട്ടാണ് ഭർത്താവ് ഭാര്യയെ കൊന്നിരിക്കുന്നത് കൊട്ടിയം തഴുത്തല സ്വദേശി അനിലയാണ് നാപ്പത്തിനാല് വയസ്സാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്ന സോണി എന്ന യുവാവ് പൊള്ളലോടെ എന്നാണ് റിപ്പോർട്ടുകൾ വാഹനം തടഞ്ഞു നിർത്തി കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു അനിലയുടെ ഭർത്താവ് പത്മരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾക്ക് അറുപത് വയസ്സാണ് പ്രായം തീ കൊളുത്തിയ ഉടൻ തന്നെ ഒപ്പമിരുന്ന സോണി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി ഇയാളുടെ കൈക്കും കാലിലുമാണ് ഇത്തരത്തിൽ പൊള്ളലേറ്റിരിക്കുന്നത് ഇയാളെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സോണിക്ക് പകരം ഭാര്യയുടെ സുഹൃത്തിനെയാണ് പത്മരാജൻ ലക്ഷ്യമിട്ടത് എന്നാണ് വിവരം കൊല്ലം നഗരത്തിൽ കടപ്പാക്കട നായേഴ്സ് ജംഗ്ഷന് സമീപം ബേക്കറി നടത്തുകയായിരുന്നു കൊട്ടിയം തഴുത്തല തുണ്ടിൽ വീട്ടിൽ അനില കൊട്ടിയത്ത് കാറ്ററിംഗ് സ്ഥാപനം നടത്തുകയാണ് പത്മരാജൻ പത്മരാജന്റേത് രണ്ടാം വിവാഹമാണ് ബേക്കറിയിലെ ജീവനക്കാരനാണ് സോണി അതായത് വാഹനത്തിൽ മറ്റൊരു യുവാവ് ഇവരുടെ സ്ഥാപനത്തിൽ അടച്ച ശേഷം അനില കാറിൽ വരുന്നതും നിരീക്ഷിച്ച് സമീപം കാത്തുകിടക്കുകയായിരുന്നുവെന്ന് ഭർത്താവ് ചെമ്മൻമുക്ക് ജംഗ്ഷനിൽ കാർ നിന്നപ്പോൾ വാൻ കാറിന്റെ മുൻവശത്ത് ഇടിച്ചു നിർത്തിയ ശേഷം വാനിൽ ഇരുന്നുകൊണ്ട് തന്നെ ബക്കറ്റിൽ കരുതിയിരുന്ന പെട്രോൾ കാറിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഇറങ്ങി രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കാറിൽ കുടുങ്ങിയ അനില പൊള്ളലേറ്റ് സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു തീ കൊളുത്തുന്നതിനിടെ പൊള്ളലേറ്റ പത്മരാജൻ ഓക്ടോറിക്ഷയിൽ കയറി സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു കുടുംബ പ്രശ്നമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൽ നിന്നുള്ള പ്രാഥമിക വിവരം കുറെ ദിവസമായി ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആറ് ദിവസമായി അനില വീട്ടിലേക്ക് പോയിരുന്നില്ല പത്മരാജൻ രണ്ടാമത് വിവാഹം ചെയ്തയാളാണ് അനില ഇവർക്ക് സ്കൂൾ വിദ്യാർത്ഥിയായ ഒരു കുട്ടിയുണ്ട് കാറ്ററിംഗ് ബിസിനസ് നടത്തി വരികയായിരുന്നു പത്മരാജൻ ഭാര്യ നടത്തിയിരുന്ന ബേക്കറിയുടെ നടത്തിപ്പിലും സഹായിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പത്മരാജൻ ബേക്കറിയിലേക്ക് ചെന്നപ്പോൾ അവിടെ അനിലയുടെ സുഹൃത്തിനെ കണ്ടു സുഹൃത്ത് കച്ചവട പങ്കാളിയാണെന്നാണ് അനില പറഞ്ഞിരുന്നത് ഈ വിഷയത്തിൽ ഇരുവരും തമ്മിൽ അവിടെ വെച്ചും തർക്കമായി സുഹൃത്തുമായുള്ള കച്ചവടം പണം കൊടുത്ത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ച വൈകിട്ട് അനിലയും ബേക്കറിയിലെ ജീവനക്കാരനായ സോണിയും കാറിൽ വരുന്നതിനിടെയാണ് ചെമാമുക്കിൽ വെച്ച് പത്മരാജൻ ഒരു ഒമിനി വാനിൽ വരികയും കാർ തടഞ്ഞു നിർത്തുകയും ചെയ്തത് കയ്യിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ അനിലയ്ക്ക് മേൽ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഇതാണ് പിന്നീട് വൻ ദുരന്തമായി മാറിയത് ഏതായാലും വളരെ ഒരു ഗൂഢാലോചനയോട് കൂടിയിട്ടാണ് കൊലപാതകത്തിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ഇതിന് പിന്നിൽ മറ്റാരുടെ ഇന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്